ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ ഒരു ജീരകാവളം വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നൊരു സേഫ് ഡേറ്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ തല ദിവസം ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ് പക്ഷേ എന്താ ക്ലിയർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പം നമ്മൾ വീണ്ടും ഇന്ന് റീഷൂട്ട് ചെയ്യാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിന് പോകാൻ പറ്റിയില്ലാട്ടോ ഈ ഒരു സംഭവം ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് വീടിൻ്റെ മോളിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു രാവിലത്തെ തന്നെ ഒരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മളിത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ നമുക്ക് വീട്ടിൽ അപ്പോൾ മന്തിക്കുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ എനിക്ക് നന്നായിട്ട് കോഫി ക്രീമിങ്സ് വരും കേട്ടോ അപ്പോൾ ഞാൻ ഹാൻഡ് ബീറ്റൻ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫ്രോത്തി ആയിട്ട് കിട്ടും അങ്ങനെ അത് കുടിച്ചും പിന്നെ വീണ്ടും ഞാൻ എൻ്റെ വർക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ അപ്പോൾ ഒരു ഹൂപ്പ് ഫോട്ടോ ഫ്രെയിം ഫ്രെയിമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വർക്കിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് എന്താ പറയുക സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ മുറിച്ചെടുത്ത് അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ലാ അത് ഒട്ടിക്കുക അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഡെയിലി മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ ഇനി ഞാൻ ഫ്രഷ് ആയി വന്ന് നമ്മൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മന്തിയൊക്കെ റെഡിയായി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മയനീസും അതുപോലെ ടൊമാറ്റോ ചട്നിയും പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു നൈക്കോയിന്നും അതുപോലെ ആമസോണിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നല്ല വീലായിരുന്നു അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന പ്രോഡക്റ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ആയിരത്തി മുന്നൂറ് രൂപ വിലയുണ്ട് പക്ഷെ ഇതിന്റെ സൈസ് ഞാൻ ഇത്രയല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഓരോ ആയിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആമസോണിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ജെഡ റോളർ എന്താ പറയുക ഒരു ഫോർട്ടി നയൻ റുപ്പീസിന് കണ്ടു അപ്പോൾ അത് ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയ സംഭവം ഞങ്ങൾ കൈ കിട്ടിയപ്പോഴത്തും അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് റിട്ടേൺ ചെയ്തു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ടാഗ് കേട്ടോ പിന്നെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും ഒക്കെ എടുത്തു എന്താ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് മന്തി കഴിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം നമ്മളൊന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന ലേറ്റ് കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളടുത്ത് ബീച്ചിൽ തന്നെ ഒരു ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി ഈ കൊല്ലം ആദ്യമായിട്ടുണ്ടോ നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു ഇന്നാണെങ്കിൽ ക്രിസ്മസ് ഈവാണ് കേട്ടോ ഈ ഈ വീഡിയോ എടുത്ത സമയം എന്ന് പറയുന്നത് ക്രിസ്മസ് ഈവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് ശരിക്കും പേടിച്ച് നിൽക്കേണ്ടോ കരോളുകാരെ കണ്ടിട്ട് അവളാണ് മാടിമാടി വിളിച്ചിരുന്ന വായോ വായും പാണ്ട് പക്ഷെ അവരെ അവൾക്ക് നല്ല പേടിയായി കുറച്ച് നേരം നമ്മളെ മുറ്റി തോന്നുന്നത് കുറച്ച് നേരം കൊട്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്